ടി എൻ ഗോപകുമാർ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് കൃത്യമായി ഒരു വർഷം തികയുന്ന ഈ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വികാര തീവ്രമായ ഒരു സമയമാണ്. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നവരുടെയും പ്രതിബദ്ധതയുടെയും അധ്വാനത്തിൻ്റെയും വിജയം ആയി ഞങ്ങളുടെ സ്ഥാപനം, ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിൻ്റെ അഭിമാനവും ഈ നിമിഷം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വി ആർ എക്സ്ട്രീംലി പ്രിവിലേജ് ടു ഹാവ് ഡോക്ടർ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു ടു ഇനോഗ്രേറ്റ് ദിസ് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ. ദർ വുഡ് ബി നോബഡി എൽസ് മോർ അപ്രോപ്രിയേറ്റ് ദാൻ ജസ്റ്റിസ് കഡ്ജു ടു സ്പീക്ക് ഓൺ ദിസ് സബ്ജെക്ട് ദറ്റ് വി ഹവ് ഡിസൈഡഡ് ടു ഫോർ ദിസ് ഒക്കേഷൻ. താങ്ക് യു വെരി മച്ച് ജസ്റ്റിസ് കഡ്ജു ഫോർ agreeing to come over to Kerala to be part of Asianet family in this important and emotional moment of ours. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഗോപന്റെ പ്രിയ സുഹൃത്തും സഹപാഠിയും ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുമായ എസ് എം വിജയാനന്ദാണ്. വിജയാനന്ദാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. വിജയാനന്ദന് ഹൃദയംഗമായ സ്വാഗതം. ഇക്കുറി ഗോപന്റെ പേരിൽ ടി എൻ ജി പുരസ്കാരം ആതുര സേവന രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്. അതിന് കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമൊക്കെ ആയിരക്കണക്കിന് പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. പൊതുജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമായിരുന്നു അത്. ഒരു നാലംഗ ജൂറിയാണ് അതിൽ നിന്ന് ഡോക്ടർ രാജഗോപാലിനെ തിരഞ്ഞെടുത്തത്. ആ ജൂറിയുടെ തലവനായ പ്രശസ്ത അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആണ് ഡോക്ടർ രാജഗോപാലിനെ പരിചയപ്പെടുത്തുക. സക്രിയയാണ് ഞങ്ങളുടെ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് ഗോപന്റെ പ്രിയതമ ഹെദർ ഗോപകുമാർ. സക്രിയയ്ക്കും ഡോക്ടർ എം വി പിള്ളയ്ക്കും എം ആർ രാജഗോപാലിനും സക്രിയയ്ക്കും ഹെദറിനും സ്വാഗതം. ചടങ്ങിൻ്റെ അധ്യക്ഷനെ പറ്റി ആദ്യമേ പറയേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആതിഥേയനായ ശ്രീ കെ മാധവൻ, വൈസ് ചെയർമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനെ സ്വാഗതം പറയുന്നത് കടന്നകൈയായിരിക്കും. എന്നാലും ശ്രീ കെ മാധവനും ഞങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡയറക്ടർ ആയ ഫ്രാങ്ക് പി തോമസിനും ഔപചാരികയുടെ പേരിൽ മാത്രം സ്വാഗതം പറയുന്നു. ഇവരാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിനപ്പുറം കടക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ ഉപരി ഞങ്ങളുടെ ഒപ്പമെത്തിയ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പ്രിയപ്പെട്ട സദസ്സ്, ഈ നിറഞ്ഞ സദസ്സിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ടി എൻ ജിയെ ഓർക്കാൻ ഈ ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല. ടി എൻ ജി ആരായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു നല്ല ജേർണലിസ്റ്റ്, നല്ല എഡിറ്റർ, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഇങ്ങനെ മൂവി പ്രൊഡ്യൂസർ, മൂവി ഡയറക്ടർ, അതിനെല്ലാം അപ്പുറം വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു. ടി എൻ ജി ഞാൻ കാണുന്നത് 2000s. അന്ന് ടി എൻ ജി ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാഫിൽ ഒരു അഡ്വൈസർ മാത്രമായിരുന്നു. ആഴ്ചയിൽ ഒരു കണ്ണാടി പ്രോഗ്രാം ചെയ്യുക. അങ്ങനെ കുറച്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ വളരെ അടുത്തു, ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻ അപ്പുറം ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്ന് ഞാൻ ട്രിവാൻഡ്രം വന്നാൽ എൻ്റെ കൂടെ ഉണ്ടാവും ആ ദിവസം മുഴുവനും, പല കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ ഓഫർ ചെയ്തു ടി എൻ ജി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്ററായിട്ട് ടി എൻ ജി ചാർജ് എടുക്കണം. ഞാനടുത്തത് ഒരു വലിയ എക്സൈറ്റിംഗ് ഓഫറായിരിക്കും, ടി എൻ ജി ഉടനെ ആക്സെപ്റ്റ് ചെയ്യും, എന്നെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചാൽ അത് വേണോ, നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ ഈ ഭാരിച്ച ജോലിയൊന്നും എനിക്ക് ആവശ്യമില്ല, അത് മറ്റാർക്കും കൊടുത്തേക്കുന്നു, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. വീണ്ടും നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്ന പോലെ നടത്തും, അതിന് എഗ്രിയബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ കരാർ ഒപ്പിടാമെന്ന്. അങ്ങനെയാണ് ടി എൻ ജി എഡിറ്ററായി ചാർജ് എടുക്കുന്നത്. ഏഷ്യാനെറ്റ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ പോയപ്പോഴും നമ്പർ വൺ ചാനലായി അവിടെ ആ സ്ഥാനം നിലനിർത്തിയപ്പോഴും ഗോപന്റെ റോള് വളരെ വലുതായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ആയിരുന്നു. ആ ക്രെഡിബിലിറ്റിയുടെ പിറകിൽ എനിക്കിന്നും ഗോപന്റെ മുഖം കാണാം.
കണ്ണാടി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എല്ലാവരും പല ന്യൂസ് ചാനലും വേൾഡ് ലെവലിലുള്ള ന്യൂസ് ചാനൽ കാണാണ്, ലോകത്തിൽ തന്നെ ഇതുപോലുള്ളൊരു പ്രോഗ്രാം ഇത്രയും മെറ്റിക്കുലസായിട്ട് കൺസീവ് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുക 20 വർഷത്തോളം. ഇന്ത്യൻ വിഷ്വൽ മീഡിയ ചരിത്രത്തിൽ ഈ ഒരു സ്പേസ് ഡെവലപ്പ് ചെയ്ത മറ്റൊരു വ്യക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരുന്നു ഗോപകുമാർ. ഗോപൻ്റെ വേണ്ടിയുള്ള ഒരു 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 പുരസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഒരു ഒരു മാനദണ്ഡം ആതുര സേവന രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഒരു 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 ഒരാളെ അല്ലെങ്കിൽ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ ജി ഒനെ കണ്ടെത്തുന്നതായിരുന്നു. അതിൽ പ്രഗത്ഭമായ ഒരു ഒരു ടീമിനെ നമ്മൾ കണ്ടെത്തി. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ജീവകാരുണ്യ പ്രവൃത്തിയിൽ ഒന്നുമില്ലാത്തവരെ കണ്ടെത്തുക, അവരെ സഹായിക്കുന്നതിൽ മുൻകൈ എടുത്ത പാലിയം ഇന്ത്യയുടെ സാരഥിയായ ഡോക്ടർ രാജഗോപാലിനെ ആദരിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയെന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ജേർണലിസം റീഡിഫൈൻ ചെയ്ത ടി എൻ ജിയെ ഓർക്കാനുള്ള ഒരു അവസരമായ ഈ ഈ ഒരു സദസ്സിൽ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഈ ഒരു പരിപാടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. Inviting Dr. M. V. Pillai to introduce the winner. Today, on the commemorative day of the father of the nation, Mahatma Gandhi, there is a poetic justice in honoring two great citizens of the state, Sri T. N. Gopakumar and Dr. Rajagopal. Both have been focusing on the marginalized society. It's a matter of great satisfaction for me that my college mate has been conferred this distinguished award in memory of my friend, Sri T. N. Gopakumar. Ladies and gentlemen, T. N. Gopakumar, famous for his veracity in news report and versatility in creative thinking, was a friend of mine. I can proudly say all his books autographed by him are in my personal library. The book which really touched my heart is captioned Agambadi Sarpangal. The serpents came as escort, the escort serpents. I was shocked that one of these serpents took his life away. And on this day, when we honor him, I would like to congratulate the family and the friends of T. N. Gopakumar for having come out with such a great magnanimous and humanitarian project. I would like to congratulate Dr. Rajagopal for winning the first award in the name of my friend. I would like to congratulate each and every one of you for endorsing this award and being a participant in this noble venture. Honorable Justice Sri Markandeya Karju is here to inaugurate this commemoration and to honor Dr. Rajagopal with the award. Dignitaries on the dais, dignitaries of the dais, ladies and gentlemen and friends, it's a shameful state of affairs with the media today. Is this ethics? Is this journalism? You have sold away your conscience. I'm not saying all the media. Asia News is an exception to that. And I want to congratulate Asia News. I'm told that your Mr. Gopakumar used to bring out the episode Kannadi where he used to present real problems of the people, problems of poverty, of unemployment, of farmer suicide, etc. So I want to congratulate Asia News that you are doing national service. You are an exception to the other media who are utterly rotten, degenerate, shameful, anti-national, and who are doing disgusting work. So I congratulate Asia News that you are doing work which is really exemplary and which other media houses should emulate. Thank you. Thank you, sir. Now I am requesting you, Honorable Justice Sri Markandeya Karju, to present the award to Dr. Rajagopal, which constitutes of a statuette designed by Kanai Kunjiraman and a 2 lakhs check.
Thank you, sir. And let me invite now Dr. Rajagopal to say a few words. ഒരു സ്ത്രീ വന്ന് എന്നോട് കെഞ്ചിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മരുന്ന് വെച്ചാൽ കൊന്നോളി കണ്ടിരിക്കാൻ കഴിയണില്ല. അവർ ചോദിച്ചു വന്നപ്പോൾ ഒരാഴ്ച മുമ്പേ വേദന സഹിക്കാതെ ആശുപത്രിയുടെ അഞ്ചാം നില ജനലിൽ നിന്ന് ഈ മനുഷ്യൻ ചാടാൻ ശ്രമിച്ചു. ദുർബലനല്ലേ, എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ നിലവിളിച്ച് ആളുകളെ കൂട്ടി അവർ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. ഈ സ്ത്രീ പറയുകയായിരുന്നു, എൻ്റെ തെറ്റാ, എൻ്റെ തെറ്റാ, ഞാനപ്പം ബഹളം വയ്ക്കാതിരുന്നെങ്കിൽ പാവം ചാടി രക്ഷപ്പെട്ടോണ്ടേന്. ഒരു ഭർത്താവിനെയോ ഭാര്യയോ ഒന്ന് കൊന്നു തരണേ എന്ന് പറയുന്നത് ഞങ്ങൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർക്ക് അപരിചിതമായ കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ അടുത്ത ദിവസം എണീറ്റിരുന്ന് ഇഡ്ഡലി കഴിച്ചു. വ്യത്യാസം ഉണ്ടാക്കിയത് ഏതാണ്ട് ഒരു ദിവസത്തേക്ക് 5 രൂപ വില വരുന്ന മരുന്നാണ്. എന്തുകൊണ്ട് അവശ്യ മരുന്ന് എന്ന് ഭാരതം പ്രഖ്യാപിച്ച ഓറൽ മോർഫീൻ നമ്മളുടെ ആശുപത്രികളിൽ ഇന്നും ലഭ്യമല്ല എന്നത് ആരാണ് ചോദിക്കുക? ആ സ്ത്രീയോ ആ മനുഷ്യനോ ചോദിക്കാൻ പറ്റില്ല. മരിച്ചവർക്ക് അസോസിയേഷനില്ല, മരിച്ചവർക്ക് വോട്ടില്ല, വേദനിച്ച് മരിച്ചവർ അതിനുവേണ്ടി ശബ്ദമുയർത്താൻ ഒക്കില്ല. ഈ ഇരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ശബ്ദമുയർത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് അവശ്യ മരുന്ന്? അവശ്യ മരുന്ന്, ഭാരതം എസൻഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞ മരുന്ന് എന്തുകൊണ്ട് ലഭ്യമല്ല എന്ന് അവർക്ക് വേണ്ടി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നാളത്തെ അവർ നമ്മളാണ് എന്നെങ്കിലും ഓർക്കണം. നമ്മൾ ഇത് മാറ്റണമെങ്കിൽ ഏഷ്യാനെറ്റ് വേണം, മറ്റ് മീഡിയ വേണം. മീഡിയയാണ് ഇതിന് ഏറ്റവും, ഇന്ന് കേരളം എവിടെയെങ്കിലും എത്തിയെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മീഡിയയാണ്, ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ. നോക്കൂ, ശ്രീ ടി എൻ ഗോപകുമാറിൻ്റെ ആ ലെഗസി തുടരുകയാണ്. ആ ഒരു മനുഷ്യനും നിങ്ങളുടെ കണ്ണാടി പ്രോഗ്രാം കാരണം കേരളത്തെ എത്ര കുടുംബങ്ങളുടെ ജീവിതമാണ് നല്ല രീതിയിൽ മാറ്റിമറിക്കപ്പെട്ടത്. ഇന്ന് സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുന്ന എത്ര കുട്ടികൾക്കാണ് അത് നിഷേധിക്കപ്പെടുമായിരുന്നത് ഈ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ. അദ്ദേഹം എപ്പോഴും ജീവിക്കുകയാണ്. വീണ്ടും ഇതായതുകൊണ്ട് ഒരു 200 പേരെങ്കിലും ഒരു മാസത്തേക്ക് വേദനയില്ലാതെ ജീവിക്കും. ഒരു 300 ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികളെങ്കിലും ഒരു വർഷത്തേക്ക് കൂടെ സ്കൂളിൽ പോകും. ഇതൊക്കെ ഗോപകുമാർ ജീവിക്കുന്നു. വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരും ഞാനും വളരെ നന്ദിയോടുകൂടി ഈ ഉപഹാരം സ്വീകരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഏഷ്യാനെറ്റിന് നന്ദി. ടി എൻ ജിയെ കുറിച്ച് സ്നേഹിതരും സഹപ്രവർത്തകരും എഴുതിയ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ടി എൻ ഗോപകുമാർ ഒരു ഓർമ്മ പുസ്തകം. ഐ എം ഇൻവൈറ്റിംഗ് ദ എമിനൻ്റ് റൈറ്റർ ശ്രീ സക്കറിയ ടു റിലീസ് ദ ബുക്ക് നൗ ആൻഡ് ടു റിസീവ് ദ ബുക്ക് ശ്രീമതി ഹെദർ ഗോപകുമാർ. It's a great honor for me to be a part of this eminent gathering in memory of T. N. Gopakumar, distinguished journalist, and to me a friend, colleague, and comrade. I am equally honored to release the memorial volume on Gopan. Gopan's wife Heather and daughters Gayatri and Kaveri are here. I know how much they miss him. Books cannot replace a father and a husband. He was an Indian to the core because his heart was in the right place, on the side of the Indian people, not on the side of the state or the political parties or the wheeler dealers of power or the supremos of religion and caste. In being remembered in this manner today, it is not as if Gopan was lucky. He is remembered because he was humane to the core,
a good human being with all the vulnerabilities of being human. He is remembered because he was much more than a successful newsman and channel head. Till the very last day, he continued to work on his book and his news capsule and gave life the pride of place in those last moments, not death. We miss Gopakumar today because, especially because, he was one of the fast dwindling tribe of newsmen who are able to perceive that there is in the air a clear and unmistakable danger to democracy and the Indian way of life. I thank him for the friendship, for the association, and I thank Heather and the children for all the good times I had with them. And it's wonderful that I could be here. Thank you, thank you. 1977-ൽ 40 വർഷത്തിന് മുമ്പാണ് ഞാൻ ഗോപനെ കണ്ടുമുട്ടുന്നത്. ടി എൻ ഗോപകുമാറായിട്ട്, ഗോപനായിട്ട്. വളരെ ഡിസ്റ്റിങ്റ്റീവ് ലുക്സാണ്. ടോൾ, ലാങ്കി, കെയർ ഫ്രീ, ഒരു വളരെ ബ്യൂട്ടിഫുൾ സാംസോണിയൻ ഹെയർ, വളരെ ഡിസ്റ്റിങ്റ്റീവ് ഡ്രസ്, ഒരു ജീൻസും, കളർ കൂടുതലും ബ്ലാക്ക്, ബ്ലൂ, മെറൂൺ കളർ ഷർട്ട്സാണ് ഇട്ടുകൊണ്ട് വന്നിരുന്നത്. വളരെ ഹെവി സ്മോക്കറായിരുന്നു. And he enjoyed his drink and adonu olichu vachilla she a warm bubbly personality aanu anganeyana njangale MA english literature university college il vachu kandumuttanathu njan oru bayangare hardcore academic aayirunnu adhe just opposite aayittu oru non academic pole irunnu she annu nane enikku oru samshayam undayirunnu is he not putting up oru idu facade alle paladum ഇൻഗ്രെയിൻ ചെയ്തിട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇൻഗ്രെയിൻ ചെയ്തിരുന്നില്ലെങ്കിൽ പിന്നെ കണ്ണാടി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ കണ്ണാടിയിൽ ഒരു സ്ഥലത്തും ഞാൻ ഐ കണ്ടിട്ടില്ല. ഐ ഹാവ് സീൻ ഓൺലി മീ. പിന്നെ ഗോപൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ഹി ഹാഡ് അബ്സല്യൂട്ട് കണ്ടംപ്റ്റ് ഫോർ ഹിപ്പോക്രസി. എന്നും സ്റ്റുഡൻ്റ് ഡേ മുതൽ അവസാനം വരെ അത് ഓപ്പണായിട്ടൊന്നും ആരെയും തേജോവർണ്ണം ചെയ്തിട്ടില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്കുലിയർ വോയിസിൽ ഇറ്റ് കെയിം ഔട്ട് വെരി ക്ലിയർലി. ഞാൻ ഈ മീറ്റിങ്ങിന് വന്നപ്പോൾ എൻ്റെ അച്ഛൻ, 90 വയസ്സുള്ള എൻ്റെ അച്ഛൻ പറഞ്ഞു, എടാ നിന്നെ ഒരു 2 വർഷത്തിന് മുമ്പ് ഗോപൻ വീട്ടിൽ വിളിച്ചിരുന്നു, ഞാൻ ഡൽഹി പോകുന്നു, ഞാൻ കേരള ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, വിജയാനന്ദൻ്റെ നമ്പർ വേണം, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ നമ്പർ കൊടുത്തു, ബട്ട് വി ഡിൻ ടോക്ക്. ദ ഫോൺ കോൾ ദാറ്റ് ഡിൻ മെറ്റീരിയലൈസ്ഡ്. ഐ മസ്റ്റ് ഹാവ് ലോസ്റ്റ് എ ബിക്കോസ് ഓഫ് ദാറ്റ്. രോഗത്തെ ജീവിതത്തോടുള്ള സ്നേഹം കൊണ്ട് ധീരമായി നേരിട്ട ടി എൻ ജി തൻ്റെ രോഗകാലത്തെക്കുറിച്ച് നിരവധി കുറിപ്പുകൾ എഴുതിയിരുന്നു. ആ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരം ഇന്ന് ഈ വേദിയിൽ പുറത്തിറക്കുകയാണ്. ഐ എം ഇൻവൈറ്റിംഗ് ചീഫ് സെക്രട്ടറി ശ്രീ എസ് എം വിജയാനന്ദ് ടു റിലീസ് ദ ബുക്ക്, ആൻഡ് ദ ബുക്ക് വിൽ ബി റിസീവ്ഡ് ബൈ ടി എൻ ജിസ് എൽഡസ്റ്റ് ഡോട്ടർ ഗായത്രി ഗോപകുമാർ. As well as a proud moment for me to receive a book my father wrote on his illness, cancer. This was like a discovery for us, this book. After Acha passed away, we just found a cover neatly wrapped, named under a painting that was done on Acha. And it was all about his illness. The only thing I could think of immediately was to get in touch with Acha's friend, M.G. Radhakrishnan, who had mentioned that Acha had had a conversation with him about this book. We as a family are very emotional today because we cannot believe that 1 year has passed by. Like it was mentioned earlier here, nothing can replace not seeing our father around. Nothing can replace the pain that we feel till today of him not walking around. And we want to thank Asianet News for having brought out such a great function, an award in his name, and to remember him and do something so great in memory of our father. I would also like to thank M.G. Anish Chetan and
Abhilash Chetan for doing such a beautiful documentary on his life. He made it a point to tell us from what background he came. He made it a point to understand the values of his life, and we try to carry it forward. In fact, even take it to our children if possible. A lot of people mention Acha as Kannadi TN Gopakumar. What I would like to talk here is, or say a few words is, what he was on screen was exactly what he was off screen. Asianet News Director and Business Head Sri Frank P. Thompson-e kshanikkukayanu. Vote of thanks nai. Dr. Rajagopal spoke very extensively about palliative care and the need for spreading the message and the need for expanding his work. And he also requested that the media should assist in spreading the news. And we assure you, on behalf of the editorial team, that we will do all that's possible to help spread the message of his mission. And we will be very happy to associate ourselves with you. I thank Heather, Gayatri, Kaveri, and other family members of TNG, not for being present here, but for letting Gobin blossom into what he became, and for giving him the freedom to be what he wanted to be. So I thank all the family members for being here also. Thank you very much. Now, there are a lot of people who worked behind this, and you have seen the presentation they have been done by producer Anish. I thank all the producers, all the technical teams, all the camera, the editors, the other technical teams who worked for a lot of time to make this day material. Thank you everyone for making this day a very important one in the history of Asianet News. Thank you very much.